കോൺഗ്രസ് കൗൺസിലർ ബിജു സി ബേബിക്കെതിരെ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് കൗൺസിലർമാർ കുന്നുകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പുതിയ ബസ് സ്റ്റാൻഡ് ലേലത്തിൽ നിന്നും ഒന്നാം കരാറുകാരൻ പിൻവാങ്ങിയ സാഹചര്യത്തിൽ രണ്ടാമത്തെ കരാറുകാരന് 22 ലക്ഷം രൂപയ്ക്ക് ലേലം ഉറപ്പിച്ചത് ശരിയായ നടപടിയല്ലെന്നും വിഷയത്തിൽ റീടെനർ ചെയ്യണമെന്ന കോൺഗ്രസ് അംഗം ബിജു സി ബേബി ആവശ്യപ്പെട്ടതിനിടെ ഒന്നാം കരാറുകാരൻ സെക്യൂരിറ്റി തുക തിരിച്ചു ലഭിക്കുന്നതിനു വേണ്ടി ബിജു സി ബേബിയെ സമീപിച്ചിട്ടുണ്ടോ എന്ന വിവാദ പരാമർശം പിൻവലിച്ച ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് കൗൺസിലർമാർ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ഏറെ നേരം ചെയർപേഴ്സന്റെ ഓഫീസിന് മുൻപിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചതിനെ തുടർന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനുമായി കോൺഗ്രസ് കൗൺസിലർമാർ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ കൗൺസിലർമാർ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിച്ചു. കൗൺസിലർമാരായ ബിജു സി ബേബി, ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ, മിഷ സെബാസ്റ്റ്യൻ, മിനി മോൻസി, ലീല ഉണ്ണികൃഷ്ണൻ, പ്രസന്ന റോഷി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കഴിഞ്ഞ മാസം നടന്ന കുന്നുകുളം നഗരസഭാ ബസ് സ്റ്റാൻഡിന്റെ കംഫർട്ട് സ്റ്റേഷന്റെ ലേലത്തിലെ ലേലം ഏറ്റെടുത്ത ആളുകൾ ആ ലേലത്തിൽ നിന്ന് പിന്മാറി. ആ ലേലത്തിൽ നിന്ന് പിന്മാറിയിട്ട് രണ്ടാമത് ലേലെടുത്ത ആൾക്ക് ലേലം ഉറപ്പിക്കാവുന്ന ഒരു നടപടിയാണ് ഇന്നത്തെ കൗൺസിൽ അജണ്ടയിട്ട് വന്നത്. അപ്പം ഞാനതിന് ഒരു ചോദ്യം ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ലേലമെടുത്ത ആള്, ഒന്നാമത് എടുത്ത ആള് അതിന് പിന്മാറിക്കഴിഞ്ഞാൽ രണ്ടാമത് കൊടുക്കുന്നതിന് പകരം ഈ ലേലം വെക്കുകയോ ടെൻഡർ വെക്കുകയോ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പോൾ ചെയർമാൻ പറഞ്ഞു അത് രണ്ടാമത്തെ ആളെടുത്താലും നഗരസഭയ്ക്ക് ലാഭം ഉണ്ടാവും എന്നുള്ളത്. നഗരസഭയുടെ ലാഭമല്ല കണക്കാക്കേണ്ടത്, നിയമപരമായി എന്താണെന്ന് നിലനിൽക്കുന്നതെങ്കിൽ അത് ചെയ്യണമെന്നാണ് ചെയർമാനോട് പറഞ്ഞത്. അപ്പോൾ ചെയർമാൻ അതിന് പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഒടുവായ ആള് അയാളുടെ അടച്ച സംഖ്യ 100,000 രൂപ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ വന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഞാൻ അതിനു വേണ്ടി വാദിക്കുന്നതെന്നാണ് ചെയർമാൻ പറഞ്ഞത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയർമാൻ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ, നഗരസഭയിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയർമാൻ അത് പറഞ്ഞു. ഞാൻ ഒരു 10-50 കൊല്ലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാകുന്ന പോലത്ത് ഇവരുടെ നാട്ടിൽ നിന്ന് കാച്ചു വാങ്ങി പിടിച്ച് ജീവിക്കുന്ന ആളുകളല്ല, ഒരു ബാങ്ക് തട്ടിപ്പിലും പ്രതികളല്ല ഞങ്ങള് കോൺഗ്രസുകാര്. ഞങ്ങളെ കുറിച്ച് ചെയർമാൻ ഉന്നയിച്ച ആരോപണം ചെയർമാൻ കൃത്യമായിട്ട് അത് തെളിയിക്കണം. ആ കൗൺസിൽ അത് ചെയർമാനോട് തെളിയിക്കാൻ പറഞ്ഞു. ഏത് ഉദ്യോഗസ്ഥരാണ് ചെയർമാന് മുന്നറിയിപ്പ് നൽകിയത്, ഞങ്ങൾ വന്ന് കണ്ട് പൈസ തിരിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ ഏത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതെന്ന് ചെയർമാനോട് പറയാൻ പറഞ്ഞു. ഇവിടെ ചെയർമാന് മറുപടിയില്ല. അത് ചോദിച്ച് ഞങ്ങൾ കൗൺസിലിൽ ചെയർമാൻ്റെ ചെയർപേഴ്സൺ വന്നപ്പോൾ ചെയർമാൻ കൗൺസിൽ പിരിച്ചുവിടുകയാണ് ചെയ്തത്. എല്ലാവരും ചെയർമാനും ചെയർമാൻ്റെ പാർട്ടി പോരാണെന്ന് വിചാരിച്ചു. ഞങ്ങളൊന്നും കാശുവാഞ്ചി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരല്ല. ആ ചെയർമാൻ മനസ്സിലാക്കണം ഏത് ഉദ്യോഗസ്ഥരാണെന്ന് ചെയർമാൻ ഞങ്ങളോട് പറയണം. അതാണ് രാഷ്ട്രീയ മര്യാദ. ഉത്തരം കിട്ടുമ്പോൾ കൊച്ചിനെ കാട്ടുന്ന സ്വഭാവം ചെയർമാൻ എടുക്കരുത്. 5-8 കൊല്ലം ചെയർമാനായിട്ടിരുന്നാണല്ലേ ഇവര്, ഇവർക്ക് അറിയില്ല എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത്. അത് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. ഇനി 8 കൊല്ലം ചെയർമാനായിട്ടിരുന്ന ഒരു വ്യക്തിയല്ലേ, ആ വ്യക്തിക്ക് എന്താണ് ഒരു കൗൺസിലർ പറയേണ്ടതെന്നും എന്തൊക്കെ രീതി പറയേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണ്ടേ. ഞങ്ങൾ പറഞ്ഞ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ചെയർമാൻ പറയണം. ചെയർമാൻ ഞങ്ങൾക്കെതിരെ ആരോപണം ഇതിന് മാപ്പ് പറയുകയും വേണം. അതുവരെ ഞങ്ങൾ ഇവിടെ സമരമായിട്ട് മുന്നോട്ട് പോകും.